പെട്ടിയും മറ്റ് അലങ്കാര ചെപ്പുകളുമെല്ലാം പരമ്പരാഗത രീതിയിൽ തന്നെ ഉണ്ടാക്കുന്ന ആളാണ് സുരേഷ്. ഇത്തരത്തിലുള്ള പെട്ടികൾക്കും ചെപ്പുകൾക്കും എല്ലാം ഇപ്പോഴും ആവശ്യക്കാർ ഏറെയാണ്. നമുക്ക് പരിചയപ്പെടാം സുരേഷിനെ മധുരം ജീവിതം എന്ന പംക്തിയിലൂടെ. ട്ടികൾക്കും ഗോദ്രേജ് അലമാറകൾക്കും മുൻപ് മലയാളി വീടുകളുടെ ഭാഗമായിരുന്നു മോട്ടുപെട്ടിയും മരുന്നുപെട്ടിയുമൊക്കെ. തലമുറകൾ കൈമാറി വന്ന ഈ കരകൗശല പാരമ്പര്യത്തെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് തിരുവനന്തപുരം ചാക്ക സ്വദേശിയായ സുരേഷ് കുമാറും കൂട്ടരും. ഇത് പ്രധാനമായിട്ടും നമ്മുടെ നെട്ടൂർപെട്ടി അതുപോലെ കഥകളിപ്പെട്ടി ഇതാണ് മെയിനായിട്ട് വരുന്ന സാധനം. നെട്ടൂർപെട്ടി എന്ന് പറയുന്നത് ചെല്ലപ്പെട്ടി അല്ലെങ്കിൽ നമ്മൾ ആഭരണപ്പെട്ടി എന്ന് പറയുന്നത് പണ്ടുകാലത്ത് ആഭരണങ്ങളും വിലപിടിപ്പുള്ള സാധനങ്ങളും ഒക്കെ സൂക്ഷിക്കാനും അത് ആ ഒരു ഭംഗിയും അതിൻ്റേതായ ഒരു ലോക്കർ ഒരു സംവിധാനം പോലെ ഉപയോഗിച്ചിരുന്ന പെട്ടിയാണ് നെട്ടൂർപെട്ടി. അതുപോലെ തന്നെ കാൽപ്പെട്ടി. കാൽപ്പെട്ടി എന്ന് പറയുന്നത് നമ്മൾ പണ്ട് വസ്ത്രങ്ങൾ സൂക്ഷിക്കാനും അതുപോലെ തന്നെ പ്രമാണങ്ങൾ അതുപോലുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് പ്രധാനപ്പെട്ട വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വെച്ച് സൂക്ഷിച്ചിരുന്ന പെട്ടിയാണ് കാൽപ്പെട്ടി. പിന്നെ ചെപ്പുകൾ. ചെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈട്ടിയുടെയും അതുപോലെ തന്നെ പ്ലാവിൻ്റെയും മഹാഗണിയുടെയൊക്കെ വേരുകളിൽ ചെയ്തെടുക്കുന്നതാണ് കടഞ്ഞെടുക്കുന്നതാണ് ചെപ്പെന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ കരകൗശല വിദഗ്ധനുള്ള പുരസ്കാരം 1987 നേടിയ വിശ്വനാഥൻ ആചാര്യയുടെ മകനാണ് സുരേഷ് കുമാർ. കേരളത്തിൻ്റെ തനതായ കലാപാരമ്പര്യത്തെ തനിമ ചോരാതെ നിലനിർത്തുവാനാണ് ശ്രമിക്കുന്നതെന്ന് സുരേഷ് പറയുന്നു. ഇപ്പോൾ ഈ ചെയ്യുന്ന നെട്ടൂർപെട്ടി പല രീതിയിൽ വരുന്നുണ്ട്. നമ്മൾ ശരിക്കും അതിൻ്റെ ആണി പോലും നമ്മൾ കൈകൊണ്ടല്ല, എല്ലാം അതിൻ്റെ പൂട്ട്, അതിൻ്റെ ആണി, അതിൻ്റെ കുടയാണി എന്നാണ് പറയുന്നത്. ആ കുടയാണി പോലും നമ്മൾ കൈകൊണ്ട് ചെയ്തെടുക്കുന്നതാണ്. താക്കോ പൂട്ട്, താക്കോല്, അതിൻ്റെ ഇപ്പം നമ്മൾ മോൾഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഡിസൈൻസ്. അതുപോലെ തന്നെ ഷീറ്റിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ആ അതിൻ്റേതായ എല്ലാ ആ ഒരു പ്രൗഢിയോടുകൂടി ആ ഡിസൈൻ്റെ എല്ലാ പ്രൗഢിയോടുകൂടി ചെയ്തെടുക്കുകയും അതിൻ്റേതായ ഒരു എലിഗൻസ് അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും. ശരിക്കും നമ്മുടെ പൂർവികർ ആ ഒരു എങ്ങനെയാണോ അത് ചെയ്തിരുന്നത് അതിൻ്റേതായ ഒരു ഗുണമേന്മയോട് കൂടിയിട്ട് അതിൻ്റേതായ എല്ലാ ആ ഒരു വിശ്വാസ അതിനെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതികളനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോഴും ചെയ്തു പോകുന്നത്. മെയ്യാഭരണ പെട്ടിക്കും മണിച്ചിത്രപ്പൂട്ടിനും ചെപ്പുകൾക്കുമൊക്കെ ഇന്ന് ഇന്ത്യക്കകത്തും പുറത്തും ആവശ്യക്കാരേറെയാണ്. പാരമ്പര്യ സ്വത്തായി ലഭിച്ച പെട്ടികളെ കേടുപാടുകൾ തീർത്ത് മിനുക്കിയെടുക്കാൻ എത്തുന്നവരും കുറവല്ല. നമ്മൾ ശരിക്കും ഇതിപ്പം നമ്മൾ ഈട്ടിയിലാണ് അല്ലെന്നുണ്ടെങ്കിൽ തേക്കിലാണോ അല്ലെ ആഞ്ഞിലാണോ, അപ്പോൾ ആ സീസൺഡ് ആയിട്ടുള്ള തടി അത് മുറിച്ചു കഴിഞ്ഞിട്ട് അത് സീസൺ ആയി കഴിഞ്ഞാൽ ആ സീസൺഡ് ആയിട്ടുള്ള ഒരു തടിയാണ് ഉപയോഗിക്കുന്നത്. ആ തടി നമ്മൾ അതിൻ്റേതായ രീതിയിൽ അത് എത്രയാണോ അളവ് ആ അളവിന് കറക്റ്റായിട്ട് മുറിച്ച് അതിനെ കറക്റ്റായിട്ട് ആ ഒരു പെട്ടിയുടെ രൂപത്തിലാക്കിയെടുക്കുന്നു. പെട്ടിയുടെ രൂപത്തിലാക്കിയെടുത്തു കഴിഞ്ഞാൽ അതിനെ പിന്നെ നമ്മൾ നന്നായിട്ട് അതിനെ തേച്ച് അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ പോളിഷിന് പറ്റുന്നൊരവസ്ഥയിലാക്കിയിട്ട് അതിനെ ഒരു നമ്മൾ പിന്നെ ബ്രാസിൻ്റെ ഡിസൈൻസ് എന്തൊക്കെയാണ് വേണ്ടത്. ഇപ്പോൾ നെട്ടൂർ പെട്ടിക്കൊക്കെ ഒരു സ്വാഭാവികമായ ഒരു ഡിസൈൻ രീതിയുണ്ട്. ആട്ടപ്പെട്ടി അഥവാ കഥകളി പെട്ടിക്കും അതിൻ്റേതായ ഒരു ഡിസൈൻ രീതിയുണ്ട്. അപ്പോൾ അത് ആ നിലയിൽ തന്നെ നമ്മളിപ്പോഴും ചെയ്തു വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കാൽപ്പെട്ടികളെന്ന് പറയുമ്പോൾ ഇപ്പോൾ മണിച്ചിത്രത്താഴെന്ന് പറയുന്നത് അപ്പോൾ ചിത്രത്താഴ് മഴ മണിപ്പൂട്ട് അല്ലെങ്കിൽ ചിത്രത്താഴെന്ന് പറയുന്നത് അത് നമ്മൾ ശരിക്കും ഈ പെട്ടികളിലും ഇപ്പോൾ ഡോറുകളിലേക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അത് വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ആനക്കാൽപ്പെട്ടി എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഹിസ്റ്റോറിക്കൽ മ്യൂസിയത്തിനകത്ത് ഒരു ഒറിജിനൽ ആന കാല് അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ട് അതിൽ നിന്നൊരു ഡിസൈൻ ഇട്ടിട്ട് ചെയ്തതാണ്. ആ ഒരു പെട്ടി അത് എലിഫൻറ്റ് ലെഗ് ബാംഗിൾ ബോക്സ് എന്നാണ് പറയുക. ശരിക്കും വളകളിടാനും അങ്ങനത്തെ ഒരു ഷേപ്പിൽ ആ ഒരു ഇതിനകത്ത് മരത്തിലുള്ള ചിത്രം ഇത് കഴിഞ്ഞിട്ട് അതിനെ കൊത്തുപണി കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് പിത്തളയിലുള്ള കെട്ട് കെട്ടിയിട്ട് അതിനെ ഭംഗിയാക്കിയിട്ട് പോളിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു ഇതുണ്ട്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിൽ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ട് നമുക്ക് അതിനകത്ത് സാധനങ്ങൾ വയ്ക്കാം. അതുപോലെ തന്നെ നമുക്കതൊരു ഭംഗിയുള്ള ഒരു വസ്തുവായിട്ട് അവിടെ വയ്ക്കാം, ഒരു കൗതുക വസ്തുവായിട്ട് വയ്ക്കാം. ഒപ്പം തന്നെ അതിനകത്ത് നമുക്കൊരു സ്റ്റൂൾ പോലെ തന്നെ ഉപയോഗിക്കാനും ഒരാൾക്ക് സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കുന്ന രീതിയിൽ ചെയ്തതാണ്. പഴമയുടെ പ്രൗഢി തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ വെല്ലുവിളികൾ നിരന്തരം നേരിടേണ്ടി വരുന്നുണ്ട്. എങ്കിലും വരും തലമുറകൾക്കായി
ഈ പാരമ്പര്യ സിദ്ധി കരുതി വെക്കുക എന്ന തീരുമാനത്തിലാണ് ഈ സംഘം പ്രതീക്ഷയാവുന്നത്. പണ്ട് കാലത്ത് നമുക്കിപ്പോൾ ഷോറൂംസിലും മറ്റുമൊക്കെ ഞങ്ങൾ ശരിക്കും നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ 4 പേരാണ് അവശേഷിക്കുന്നത്. ഞങ്ങൾ 4 പേര് ഇങ്ങനെ അത് ചെയ്ത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതങ്ങനെ കൈവിട്ട് പോരുന്ന ആഗ്രഹത്തിലും ഇങ്ങനെ ഒരു ഇത് ചെയ്യാനായിട്ട് അധികാരം ഇല്ല എന്നുള്ള ഒരു ബോധത്തിലും നമ്മളിത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്.